ഇത് കണക്കൊരു മദ്രാസിൽ വന്നിട്ട് കഥ പറഞ്ഞു കഥയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഞാനും ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് രണ്ടുപേരും ഒരു പത്ത് ദിവസമായുള്ളൂ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകും ഭയങ്കര അതിനിടയ്ക്ക് ഒരു ഉണ്ട് ഭയങ്കര ലവാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു ഒരു ആക്സിഡൻ്റ് വരെ സംഭവിക്കും അപ്പം ഭർത്താവിന് അപ്പം അതായത് എനിക്ക് ഞാനാണ് ഭർത്താവ് കുറച്ച് തളന്നു പോകും അപ്പം ഭാര്യ വിട്ടുപോകത്തില്ല ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ഭർത്താവിനോടുള്ള ആ ഒരു സ്നേഹം വെച്ചിട്ട് ഇവർ പരിചരിക്കുകയാണ് പരിചരിച്ച് 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 പാട്ട് പാടി പാ ഇവ ആവശ്യമുള്ള കാര്യങ്ങളും മരുന്നൊക്കെ കൊടുത്തു കൊടുത്ത് ലാസ്റ്റിൽ ഇയാളെ പൂർണ്ണ മനുഷ്യനാക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞ് കൊള്ളാം ഒരു ഒരു ലവ് സ്റ്റോറിയാണ് അഡ്വാൻസ് പിടിക്കാൻ പറഞ്ഞു കൊള്ളാം പെൺകുട്ടി ആരാ പുതുമുഖമാണ് എം എക്ക് പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ കോട്ടയത്ത് ഫസ്റ്റ് ടൈമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഫാമിലിയിലുള്ള കിട്ടാ ബുദ്ധിമുട്ടാണ് ആ നമ്മൾ ചെന്നൈയിൽ വെച്ചിട്ടാണ് ഫുൾ ഷൂട്ടിങ് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇവർ എൻ്റെ അടുത്ത് തോന്നും ചെന്നൈയിൽ ഷൂട്ടിങ്ങിൻ്റെ അന്ന് രാവിലെ ചെല്ലുന്നു അകത്ത് പാട്ട് കിടക്കുക ഞാൻ പറഞ്ഞ് ഞാനുള്ള ഞാനില്ല പാട്ടിൽ ഹീറോ ഇല്ലേ ഇല്ല അത് ഹീറോയിൻ മാത്രമുള്ള ഒരു പാട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പഴയ കാലങ്ങളിൽ ആലോചിക്കുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ തളർന്ന പാട്ടുന്നല്ലേ അല്ല അത് ചെറിയൊരു ചെറിയ മിസ്റ്റേക്ക് ചെറിയൊരു ചേഞ്ചൊക്കെ വരുത്തിട്ടുണ്ട് ജനലിൽ കൂടെ നോക്കുമ്പം ഹീറോയിൻ എന്ന് പറയുന്നത് സിലിക്ക് സ്മിതയെ ഇവരെന്താ ഇവിടെ ചെയ്യുന്നത് അല്ല ഒരു ചെറിയ ചേഞ്ച് ആ കോട്ടയത്തുള്ള കുട്ടി വന്നില്ല നമുക്ക് പരീക്ഷ എം കാരിക്ക് പകരം നേരെ പോയത് ഇവിടെ അപ്പം കഥയൊക്കെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചപ്പം വേറെ എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ പ്രതാപേന്ദ്രൻ വരുന്നു പ്രതാപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നെ വളരെ കൊച്ചിലേ മുതലേ അറിയാവുന്നതാണ് ഞങ്ങളുടെ നാടക ട്രൂപ്പിലുണ്ടായിരുന്നതാണ് എന്നെ എടാപോടാന്നൊക്കെ വിളിക്കുന്ന ആളാണ് അയാൾ എന്നെ കണ്ടിട്ട് നീ എന്താ ഇവിടെ അദ്ദേഹം ഒരു ചെറിയ റോൾ അഭിനയിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അല്ല ഈ ഇതിനകത്ത് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി ഒരു അഡ്വൻ വീട്ടിൽ പോളാ അങ്ങനെ അവിടെ വെച്ച് എന്നെ കത്ത് ചെയ്തത് അപ്പം ഇതുപോലെ ഈ ആദിഭാവം എന്ന് പറഞ്ഞൊരു ഒരു സിനിമ അതിൻ്റെ അകത്ത് ഹീറോയിൻ്റെ പേരെന്താണ് അഭിലാഷ അഭിലാഷ അപ്പം അഭിലാഷയുടെ വേറൊരു സിനിമ ഇറങ്ങി അപ്പോൾ ഇതാണ് കുറച്ച് ഒരു ഒരു കുറച്ച് ഭാഗം കുറച്ച് ഭാഗമൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ കൊല്ലത്ത് ഒരു പ്രിയ എന്ന് പറഞ്ഞൊരു തിയേറ്ററുണ്ട് അപ്പോൾ കൊല്ലത്ത് ആ തിയേറ്ററിൽ മാറ്റിനി കയറി ആൾക്കാർ കയറി അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കോമഡിയാണ് ആ കയറി സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തിയേറ്ററിൽ ഒരു കുറച്ച് തീ പിടിച്ചു തീ പിടിച്ചു തീ പിടിച്ചു അപ്പോൾ ഫയർ എഞ്ചിനും അതും ഇതുമെല്ലാം വന്നപ്പോഴത്തേക്ക് തിയേറ്ററിൻ്റെ പുറത്തങ്ങ് പുറത്തങ്ങ കൂടി അപ്പോൾ എന്തോ ബൈ ചാൻസിൽ ഈ താഴെക്കൂടെ ഇറങ്ങാൻ പറ്റില്ല ആ അപ്പം ബാൽക്കണിയിലാക്കിയിട്ട് ഒരു ഏണി വഴിയാണ് ഇറക്കുന്നത് അതായത് അതിന് ഹൈറ്റ് ഓഫ് കോമഡി ഇല്ല അപ്പം ഓരോരുത്തർ ഇറങ്ങുമ്പോഴും താഴെ നിർ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മൂന്നാല് സാർമാരുണ്ട് കോളേജിലെ അധ്യാപകർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടാകുമെന്ന് ഇവര് അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു അങ്ങ് പോകാന്നൊക്കെ വിചാരിച്ചിരുന്ന അവർ പറഞ്ഞു പോലും ഫയർ ഇഞ്ചിൻ ഫയർ ഓഫീസർമാരെടുത്ത് ഞങ്ങൾ തീ കൊണ്ട് ചത്തോട്ടേ ഞങ്ങൾ ചേർന്ന് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു